നമസ്കാരം. പട്ടം എസ് യു ടി ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ ഡോക്ടർ ശാലിനി. ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാലുകളിലുണ്ടാകുന്ന ആണി രോഗത്തെക്കുറിച്ചാണ്. ഒരാൾ നമ്മളെ കാലിൽ ആണി രോഗമുണ്ട് എന്ന് പറഞ്ഞ് സമീപിക്കുമ്പോൾ അവർക്ക് സാധാരണയായിട്ട് മൂന്ന് കണ്ടീഷനാണ് കണ്ടുവരുന്നത്. ഒന്ന് തഴമ്പാണ്, രണ്ട് കോൺ, മൂന്ന് വാട്ട്. തഴമ്പ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സാധനമാണ്. എവിടെ ഫ്രിക്ഷൻ ഉണ്ടോ, എവിടെ നമ്മുടെ സ്കിന്ന് ഒരതുന്നുണ്ടോ, അവിടെ തൊലി കട്ടിയാകും. അങ്ങനെ കട്ടിയാവുന്നതിനാണ് നമ്മൾ തഴമ്പ് എന്ന് പറയുന്നത്. ഇത് ഒരു പാരമ്പര്യമായിട്ടുണ്ടാവുന്ന ഘടകമാണ്. അപ്പം അച്ഛനോ അമ്മയ്ക്കോ കാലിൽ തഴമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ ബോണി പ്രോമിനൻസ്, അതായത് കാലിന് ഒരു വളവ് അല്ലെങ്കിൽ കാലിൽ ചില എല്ലൊക്കെ വളർന്നിട്ടുണ്ടാവുന്ന സ്പേഴ്സ്, ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ ഫുട്വെയർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ അല്ലേ ഇരിക്കുക. അപ്പോൾ ഈ കാലിന് വളവിനനുസൃതമായിട്ട് അവർ ഫുട്വെയറിൽ മാറ്റം വരുന്നില്ല. അപ്പം അത് ആ വളവ് സാധാരണ ഒരു ഫുട്വെയറിൻ്റെ വശങ്ങളിൽ തട്ടിയിട്ട് അവിടെ തൊലി കട്ടിയാകാം. അപ്പോൾ അതും നമുക്ക് തഴമ്പായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ അധികമായിട്ട് നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുന്നവർക്ക്, പിന്നെ ഒരു കാലിപ്പേഴ്സൊക്കെ സ്പെഷ്യൽ ഷൂസൊക്കെ ധരിക്കുന്നവർക്ക്, അപ്പോൾ അവരുടെ കാലിൻ്റെ വണ്ണത്തിനനുസരിച്ചും നീര് വയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ചും ഒക്കെ ഈ കാലിപ്പേഴ്സും മാറ്റി വാങ്ങിക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് സാധാരണ നമ്മൾ തഴമ്പ് കാണുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഏറ്റവും കോമൺ ആയിട്ടുള്ളത് സിംറ്റമാറ്റിക് റിലീഫാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സാലിസിലിക് ആസിഡ്, യൂറിയ, ലാക്റ്റിക് ആസിഡ് എന്നതുപോലെ കെരാട്ടോലൈറ്റിക്, അതായത് തൊലിനെ സ്മൂത്ത് ആക്കാനായിട്ട് ഉപകരിക്കുന്ന വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ക്രീംസൊക്കെ ഉപയോഗിക്കാം. രണ്ട്, നമുക്ക് ഈ തഴമ്പ് വന്നിട്ടുള്ളൊരു വ്യക്തിക്ക് വീണ്ടും തഴമ്പ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവർ എല്ലാ ദിവസവും ഒരല്പം ഇളം ചൂട് വെള്ളത്തിൽ കാല് മുക്കി വയ്ക്കുകയും ഒരു 10 മിനിറ്റ് മുക്കി വയ്ക്കുകയും മോയ്സ്ചറൈസിങ് ക്രീം ഇടുകയും മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി എന്തുകൊണ്ടാണ് എനിക്ക് തഴമ്പ് വന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ മാറ്റേണ്ടതാണ്. അപ്പം അത് ചിലപ്പം നമുക്ക് പെരിഫറൽ ന്യൂറോപ്പതി പോലുള്ള അസുഖങ്ങൾ, അതായത് ഷുഗറൊക്കെ ഉള്ളവർക്ക് കാലിൽ കൃത്യമായിട്ട് സെൻസേഷൻ കാണത്തില്ല. അപ്പം നമുക്കൊക്കെ ആണെങ്കിൽ നമ്മൾ നിൽക്കുന്നു, കാല് തരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാറ്റി വയ്ക്കും. പക്ഷേ ഷുഗർ ഉള്ള ഒരാൾ അത് മാറ്റി വയ്ക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അസുഖമുണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് അത് ട്രീറ്റ് ചെയ്യണം. നമ്മുടെ ഷൂസ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട്, ഈർക്കമുള്ള ഷൂസ് ആണെങ്കിൽ അത് മാറ്റിയിടണം. പിന്നെ നമ്മൾ ഓടുക, എക്സസൈസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഷൂസ് ഉണ്ട്, അത് വാങ്ങിച്ചിട്ട് ധരിക്കേണ്ടതാണ്. പിന്നെ ഷൂസിനകത്ത് നമുക്ക് സിലിക്കോൺ പാഡുകളൊക്കെ ഇപ്പോൾ കിട്ടും, അതൊക്കെ വയ്ക്കുന്നതും നല്ലതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കോണാണ്. അപ്പോൾ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലോസിറ്റി പോലെ തന്നെയാണ് വരുന്നത്, ബോണി പ്രോമിനൻസിലാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ നടുക്ക് ഒരു ഹാർഡ് കെരാറ്റിനസ് പ്ലഗ് ഉണ്ട്, അതായത് ഒരു ആണി പോലെ അല്ലെങ്കിൽ ഒരു അരി പോലെ സെൻട്രലാണെങ്കിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും. അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ കാരണം കണ്ടുപിടിച്ചിട്ട് അതിനെ ഒഴിവാക്കുക, ഒന്ന്. രണ്ട്, നമ്മൾ സാലിസിലിക് ആസിഡ് പോലുള്ള കെരാറ്റോലൈറ്റിക് ആയിട്ടുള്ള ക്രീംസൊക്കെ ധരിക്കുക. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം റെഗുലറായിട്ട് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കോൺ ക്യാപ്പ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കോൺ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിക്കുന്ന ഒരു സാധനമാണ്. ഈ കോണിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിക്കും, അത് കൃത്യമായിട്ട് 48 മണിക്കൂർ കഴിയുമ്പോൾ ഇളക്കി കളയുകയും അവിടെ അഴുകിയിരിക്കുന്ന സ്കിന്നിനെ ചുരണ്ടി കളയുകയും വീണ്ടും നമുക്ക് ഈ കോൺ ക്യാപ്പ് വെക്കേണ്ടതുമാണ്. അപ്പോൾ ആ കോൺ കൃത്യമായിട്ട് മുഴുവനായിട്ട് പോകുന്നത് വരെ നമ്മൾ കോൺ ക്യാപ്പ് വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്ക് സർജിക്കലായിട്ട് ഈ കോണിനെ മൊത്തത്തിൽ എക്സൈസ് ചെയ്ത് കളഞ്ഞിട്ട്, പക്ഷെ നല്ല റെസ്റ്റൊക്കെ എടുക്കണം, കാരണം ആ മുറിവ് കൃത്യമായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ച് അവിടെ കോൺ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഷൂസ് ധരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ കാലിന് ബോണിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് അനുസൃതമായിട്ടുള്ള ഷൂസ് അല്ല നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത്. അപ്പം ചില സ്ഥലങ്ങളുണ്ട് ഇതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ കാലിൽ വീഴുന്ന പ്രഷർ അനുസരിച്ച് ഉണ്ടാക്കാവുന്ന ഷൂസുകളുണ്ട്. അപ്പം നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് അവർ ഷൂസ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഷൂസ് ധരിക്കുന്നതാണ് ഇവർക്ക് ഉചിതം. കാരണം വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കെലോസിറ്റിയോ കോണോ വരികയാണെങ്കിൽ ഇതിനോട് അടുത്ത ഭാഗങ്ങളിൽ, അതായത് നമ്മുടെ നോർമൽ സ്കിന്നും ഈ കട്ടിയുള്ള സ്കിന്നും ചേരുന്ന സ്ഥലങ്ങളിൽ ക്രാക്ക് വരാനും അതുവഴി ഒരു അണുബാധ കയറാനും അത് അടുത്തുള്ള എല്ലുകളെ ബാധിക്കാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും തുടക്കത്തിൽ തന്നെ നമ്മളത് ചികിത്സിക്കുന്നതും വീണ്ടും വരാതെ നോക്കുന്നതും വളരെ അത്യാവശ്യമാണ്. ഇനി മൂന്നാമത്തെന്ന് ഞാൻ പറഞ്ഞത് അരിമ്പാറയാണ്.
അത് ഒരു വൈറൽ അസുഖമാണ്. നമ്മൾ വാർട്ടെന്ന് പറയും. ഇതാണെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. അപ്പം ഒരാൾ യൂസ് ചെയ്ത ചെരുപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അരുമ്പാറയാണ് വരുന്നതെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കെരാറ്റോലൈറ്റിക് ആയിട്ടുള്ള ഏജൻസ് ഉള്ള ക്രീംസൊക്കെ ഉപയോഗിക്കുന്നതിന് ദോഷമില്ല. പക്ഷേ അതിനേക്കാളും നല്ലത് എത്രയും പെട്ടെന്ന് അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കെമിക്കൽ കോട്ടറി അല്ലെങ്കിൽ ഇലക്ട്രോ കോട്ടറി അല്ലെങ്കിൽ ലിക്വിഡ് നൈട്രോജൻ പോലെയുള്ള സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്ന ക്രയോതെറാപ്പി അല്ലെങ്കിൽ ലേസർ സർജറി ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാലിൽ തഴമ്പോ എന്തെങ്കിലും കട്ടിയോ കാണുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ഒരു ഡോക്ടറെ സമീപിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം നമുക്കിപ്പോൾ ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ തുടക്കത്തിലേ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് മാറ്റുക. ബോണിന് എന്തെങ്കിലും ചേഞ്ചസ് ആണ് ഉള്ളതെങ്കിൽ അതൊരു ഓർത്തോപീഡീഷ്യൻ്റെ സഹായത്തോടെ ചികിത്സിക്കുക. പിന്നെ സ്കിൻ കെയറൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. ഇതുപോലുള്ള വ്യത്യസ്തമായ ആരോഗ്യ അറിവുകളുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ആരോഗ്യാശംസകൾ.